ഇനി നമുക്ക് സെൻട്രൽ ലിമിറ്റ് തിയറം ഉപയോഗിച്ചിട്ട് കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം ഒരു പ്രോബ്ലം ആണ് ലെറ്റ് എക്സ് ബാർ എക്സ് ബാർ ബി ദ മീൻ ബേസ്ഡ് ഓൺ സിക്സ്റ്റീൻ ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ് ഫ്രം എ പോയ്സ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഫോർ എപ്ലൈ സെൻട്രൽ ലിമിറ്റ് തിയറം ടു ഫൈൻഡ് അപ്രോക്സിമേഷൻ ടു പ്രോബിലിറ്റി ഓഫ് ത്രീ ലെസ് ദാൻ എക്സ് ബാർ ലെസ് ദാൻ ഫൈവ്

സം ഓഫ് സം റാൻഡം വേരിയബിൾസ് ആയിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിനെ എൻ്റെ കൊണ്ട് പിന്നെ ഡിവൈഡ് ചെയ്ത് അപ്പോൾ ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ ബൈ റൂട്ടൻ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷൻക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ദിസ് ഫോളോസ് എൻ സീറോ വൺ എന്നും നമ്മൾ സെൻട്രൽ ലിമിറ്റ് ലിമിറ്റിയറത്തു നിന്ന് കിട്ടിയൊരു കാര്യമാണ് അപ്പോൾ സെൻട്രൽ ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഐദർ നമ്മളെ കയ്യിൽ സം ഓഫ് സം റാൻഡം വേരിയബിൾസ് വേണം എസ് എൻ വേണം അല്ലെങ്കിൽ എന്ത് വേണം എക്സ് ബാർ വേണം അപ്പോൾ എക്സ് ബാർ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എക്സ് ബാർ മൈ അതിൻ്റെ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ഫോളോസ് എൻ സീറോ വൺ എന്ന് പറയും ഇതാണ് അപ്പം നമ്മൾ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യനിലെല്ലാം പറഞ്ഞിരിക്കുന്നത് എക്സ്ബാറിനെ കുറിച്ചിട്ടാണ് എക്സ്ബാർ ബി ദ മീൻ ബേസ്ഡ് ഓൺ സിക്സ്റ്റീൻ ഇൻഡിപെൻഡൻ ഒബ്സർവേഷൻ ഫ്രം എ പോയ്സ് ഓൺ ഡിസ്ട്രിബ്യൂഷനൊക്കെ അപ്പം നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറത്തിൻ്റെ ഈ രൂപമാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത് എക്സ്ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് റൂട്ടൻ ഇസ് സ്റ്റാൻഡേർഡ് നോർമൽ ഈ നോളേജ് വെച്ചിട്ടാണ് സെൻട്രൽ ലിമിറ്റ് തിയറം തന്ന ഈ നോളേജ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കണം ഈ പ്രോബ്ലത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു മീൻ തന്നിട്ടുണ്ട് എക്സ്ബാർ സാമ്പിൾ മീൻ അപ്പോൾ എക്സ് ബാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ എൻ എന്താണ് എൻ ഇസ് ദ സാമ്പിൾ സൈസ് സാമ്പിൾ എക്സ് ബാർ എടുത്തിരിക്കുന്ന ആ എക്സ് ബാർ എത്ര ഒബ്സർവേഷനുകളുടെ മീനാണ് എൻ എൻ ഒബ്സർവേഷൻ അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ആണ് ആൻഡ് ദേ ആർ ടേക്കൺ ഫ്രം എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഫുഡ് ഇപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് ഓരോ എക്സ് വാല്യൂസും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ഈ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിള് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പെരാമീറ്റർ ലാംഡേ ആണ് ഫോളോ ചെയ്തതെങ്കിൽ അതിൻ്റെ പ്രത്യേകത എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു ദിറ്റ്സ് പെരാമീറ്റർ ലാംഡ അതായത് മീൻ ലാംഡേ ആയിരിക്കും വേരിയൻസ് ഓഫ് എക്സ് വന്ന് തന്നെയായിരിക്കും ലാംഡേ ആയിരിക്കും അതാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് എല്ലാം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഫോർ എന്നാണ് അപ്പോൾ ഫോർ എന്ന് പറയുന്നതാണ് പോയസോണിൻ്റെ പാരാമീറ്റർ അല്ലേ അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദാറ്റ് ഇസ് മ്യൂ എന്ന് പറയുന്നത് എന്താണ് ആണ് അത് വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നതും ഫോർ ആണ് സിഗ്മ സ്ക്വയർ ഫോർ എന്ന് പറഞ്ഞാൽ സിഗ്മ വിൽ ബി ഈക്വൽ ടു ടു അപ്പോൾ നമുക്ക് മ്യൂവും സിഗ്മിയൊക്കെ അറിയണം അവിടെ മ്യൂവും സിഗ്മിയൊക്കെ അറിയണം പിന്നെ ഈ എക്സ് ഐ എക്സ് വാല്യൂസിൻ്റെ അല്ലേ അപ്പോൾ എന്നാലാണ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ വേർ അപ്പം എൻ അറിയാം വി ഹാവ് ഇവിടെ ഒന്നുകൂടെ എടുത്ത് എഴുതാം എൻ നമുക്ക് സിക്സ്റ്റീൻ എന്നറിയാം മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അത് തന്നിട്ടുണ്ട് ഫോർ എന്ന് തന്നിട്ടുണ്ട് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു ടു എന്ന് നമ്മൾ മനസ്സിലാക്കി മീൻ ഫോറാണെന്ന് വെച്ചാൽ വേരിയൻസും ഫോർ ആയിരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്പം നമുക്ക് ഇതാണ് നമുക്ക് അറിവുള്ള സാധനം എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മാ ബൈ റൂട്ടെ ദറ്റ് ഇസ് അവർ സെറ്റ് ദിസ്ഇസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്ന് നമുക്ക് അറിയുകയും ചെയ്യും ഈ നോളജ് ഒക്കെയാണ് നമ്മൾ വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എപ്ലൈ സെൻട്രൽ ലിമിറ്റ് തിയറം ടു ഫൈൻഡ് അപ്രോക്സിമേഷൻ ടു ദിസ് പ്രോബിലിറ്റി പ്രോബർട്ടി ഓഫ് ത്രീ ലെസ് ദാൻ എക്സ് ബാർ ലെസ് ദാൻ ഫൈവ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബർട്ടി ഓഫ് ത്രീ ലെസ് ദാൻ എക്സ് ബാർ ലെസ് ദാൻ ഫൈവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മളൊക്കെ അറിയാം എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ടെൻ എൻ സീറോ വൺ ആണെങ്കിൽ ഈ കേസിൽ സെഡ് എന്താണ് എക്സ് ബാർ മൈനസ് വാട്ട് ഈസ് മ്യൂ ഹിയർ മ്യൂ ഈസ് ഫോർ എക്സ് ബാർ മൈനസ് ഫോർ ഡിവൈഡ് ബൈ സിഗ്മ ബൈ റൂട്ടെൻ സിഗ്മ ഇസ് ടു ബൈ റൂട്ടെൻ ഇസ് റൂട്ട് സിക്സ്റ്റി ദിസ് ഫോളോസ് എൻ സീറോ വൺ എന്ന് നമ്മൾ മനസ്സിലാക്കി ഓക്കെ അല്ലെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് ഫോർ ഡിവൈഡ് ബൈ ടു ബൈ റൂട്ട് ഫോ റൂട്ട് സിക്സ്റ്റീൻ പറഞ്ഞാൽ ഫോർ ടു ബൈ ഫോർ ഇറ്റ് ഇസ് പോയിൻ്റ് ഫൈവ് ദിസ് ഫോളോസ് എൻ സീറോ വൺ എന്ന് നമ്മൾ മനസ്സിലാക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇതാണ് നമ്മൾ എക്സ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു ഇതിനെ സെഡിന്റെ ടേംസിലേക്ക് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നോർമലാണ് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇതിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണമെങ്കിൽ ഇപ്പൊ എക്സ് ബാറിന് സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണമെങ്കിൽ എക്സ് ബാർ മൈനസ് ഫോർ ഡിവൈഡ് ബൈ പോയിന്റ് ഫൈവ് ചെയ്യണം അല്ലേ അപ്പൊ അതന്നെയാണ് ഞാൻ ത്രീക്കും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ത്രീ മൈനസ് ഫോർ ഡിവൈഡ് ബൈ പോയിൻറ്റ് ഫൈവ് ആൻഡ് ഈ സൈഡിലോ ഫൈവ് മൈനസ് ഫോർ ഡിവൈഡ് ബൈ പോയിന്റ് ഫൈവ് നമ്മളിത് സാധാരണ നോർമൽ പ്രോബ്ലംസിലെല്ലാം ചെയ്യണതായിരുന്നു അല്ലേ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഈ നമ്പർ എന്താണ് ത്രീ മൈനസ് ഫോർ ഈസ് മൈനസ് വൺ മൈനസ് വൺ ബൈ പോയിന്റ് ഫൈവ് ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു ആണ് വരും ലെസ് ദൻ എക്സ് ബാർ മൈനസ് ഫോർ ബൈ പോയിൻ്റ് ഫൈവ് ഇസ് അവർ സെറ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ആണെന്ന് അറിയാം ആൻഡ് ഫൈവ് മൈനസ് ഫോർ ബൈ പോയിന്റ് ഫൈവ് ഇസ് പ്ലസ് ടു ഇപ്പം എനിക്ക് കാണേണ്ടത് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ ഉപയോഗിച്ചിട്ട് ഈ ഏരിയ ആണ് കാണേണ്ടത് സെഡിൻ്റെ വാല്യൂ മൈനസ് ടുവിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഇടയിൽ കിടക്കേണ്ട ഏരിയ അപ്പോൾ അത് നമ്മൾ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേവ്സ് വരയ്ക്കുകയാണ് അല്ലേ ഇവിടെ സ്റ്റാൻഡേർഡ് നോർമൽ കേവില് സെഡ് സീറോന് സിമട്രിക് ആയിരിക്കും വരും മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മൈനസ് ടു എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈഡിൽ വരുന്നു പ്ലസ് ടു എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സൈഡിൽ വരുന്നുണ്ട് എനിക്ക് കാണേണ്ടത് സെഡിൻ്റെ വാല്യൂ മൈനസ് ടുവിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബിലിറ്റിയാണ് അപ്പം നിങ്ങൾക്കറിയാം സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ നോക്കുമ്പോൾ സീറോ മുതൽ ടു വരെയുള്ള വാല്യൂ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ടുവിൽ നോക്കിയാൽ നെഗറ്റീവ് വാല്യൂവിൽ നോക്കാനും പറ്റില്ല അല്ലേ അപ്പോൾ നെഗറ്റീവ് വാല്യൂവിൽ നോക്കുക എന്ന് പറയുമ്പം മൈനസ് ടു മുതൽ സീറോ വരെ നോക്കുക എന്ന് പറയുന്നതും സീറോ ടു ടു വരെ നോക്കുന്നതും സെയിം അല്ലേ അപ്പം നമ്മളിതിനെ രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യാം പ്രോബിലിറ്റി ഓഫ് മൈനസ് ടു ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സീറോ സീറോ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കാരണം ടേബിൾ നോക്കുന്നത് സീറോ മുതലാണ് നമ്മൾ ടേബിളിൽ നോക്കുന്നത് പ്ലസ് പ്രോബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ടു ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചു അതായത് ഇപ്പോൾ ധൈര്യമായിട്ടിപ്പോൾ ഞാൻ സെഡ് ഇസ് ഈക്വൽ ടു ടുവിൽ ഞാൻ ടേബിളിൽ നോക്കുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഏരിയ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും അല്ലേ പിന്നെ മൈനസ് ടു മുതൽ സീറോ വരെയുള്ള ഏരിയയുടെ ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സിമട്രിക് ആയതുകൊണ്ട് മൈനസ് ടു മുതൽ സീറോ വരെയുള്ള ഏരിയ ഏതിന് തുല്യമായിരുന്നു സീറോ മുതൽ ടു വരെയുള്ള ഈ ഏരിയയ്ക്ക് തുല്യമാണ് അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം ദിസ് ഈസ് പ്രോബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ ടു രണ്ടും തുല്യമായിരിക്കും ഏരിയകൾ പ്ലസ് ദിസ് വൺ ഇസ് പ്രോബലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ ടു which വിച്ച് ഇസ് ഈക്വൽ ടു ടൈംസ് പ്രോബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ടൂ എന്നാണ് കിട്ടുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ ടു ഈ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ ടൂവിൽ നോക്കാം നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് ആണ് എടുത്തത് അതിൽ നമ്മൾ ടൂവിന് നേരെ നോക്കി ടു പോയിന്റ് സീറോന് നേരെ കിട്ടിയത് 0.4772 പോയിന്റ് ഫോർ സെവൻ സെവൻ ടു എന്നുള്ളതാണ് അത് അവിടെ കാണുന്നില്ല ഇതാ പോയിൻറ്റ് ഫോർ സെവൻ സെവൻ ടു എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ടൈംസ് പ്രോബലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ടു ആയിരുന്നു വിച്ച് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ടേബിളിൽ നിന്ന് കിട്ടിയ പോയിൻ്റ് ഫോർ സെവൻ സെവൻ ടു അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് നയൻ ഫൈവ് ഫോർ ഫോർ എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടിയത് അതായത് ഇത് ഏത് പ്രോബലിറ്റിയാണ് probability of 3 less than x bar less than 5. ഇത് നമ്മൾ സെൻട്രൽ ലിമിറ്റ് തീയറും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബിലിറ്റി നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്